വിവേക പ്രകരണം യജുർവേദത്തിൽപ്പെട്ടത് എന്ന് പറയുന്ന കഠോപനിഷത്തിലെ 118 ശ്ലോകങ്ങളിൽ 20 ശ്ലോകങ്ങൾ ആത്മവിജ്ഞാനപരമായിട്ട് ഉള്ളതാണ്. അതാണ് വിവേക പ്രകരണം. 118 ബാക്കി ശ്ലോകങ്ങൾ ആത്മവിജ്ഞാനപരമല്ല, ആത്മവിജ്ഞാനം പോലെ തോന്നുന്ന പല ശ്ലോകങ്ങളും ഉണ്ട്. അത് സൂക്ഷിച്ചു നോക്കിയാൽ ഇത് ആത്മവിജ്ഞാനത്തിന് ആവശ്യമുള്ളതല്ല. നമ്മുടെ 7 പ്രകരണങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തുള്ള ശ്ലോകങ്ങൾ അതുകൊണ്ട് തന്നെ സമ്പൂർണമാണ്. അതിലേക്ക് ചേർക്കേണ്ടതല്ല ഈ ശ്ലോകങ്ങൾ എന്ന് കാണാം. ഒരു ശ്ലോകം കിട്ടാനില്ലാതെ പോയിട്ടുണ്ട്. 20 ശ്ലോകങ്ങൾ എഴുതി വെച്ച് നോക്കുമ്പോൾ അതിലൊരു വിടവ് കാണും. ഒരു ശ്ലോകവും കൂടി വേണ്ടതാണ് എന്ന് തോന്നും, അത് കാണാനില്ല. അപ്പൊ അത് അവിടെ കൊണ്ടുവയ്ക്കേണ്ടി വരും. അതുപോലെ ഒരു ശ്ലോകത്തിൻ്റെ ഒരു പകുതി, 20 ശ്ലോകം എന്ന് പറഞ്ഞല്ലോ, ബാക്കി 6 ശ്ലോകം മുണ്ടകോപനിഷത്തിലാണ് ഉള്ളത്. മുണ്ടകോപനിഷത്തിൽ ആ 6 ശ്ലോകത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ആത്മവിജ്ഞാനപരമായ പ്രതിപാദനമൊന്നും വേറെ ഇല്ല. ഈ ശ്ലോകത്തിൻ്റെ പകുതി അത് 2 മുണ്ടകത്തിൽ, 1 മുണ്ടകത്തില് 2 ഖണ്ഡത്തിലെ 10 ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ്. അതവിടെ വരേണ്ടതല്ല, അത് വേറെ എവിടെ നിന്നോ അങ്ങോട്ട് പറിച്ചു നട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ കഠോപനിഷത്ത് 4 വല്ലിയിലെ 10, 11 ശ്ലോകങ്ങളുടെ ഉത്തരാർത്ഥങ്ങൾ ആവർത്തനമാണ്. ആത്മവിജ്ഞാനപരമല്ല തന്നെ അസ്ഥാനത്താണ് ഈ രണ്ടർത്ഥങ്ങൾ നിൽക്കുന്നത്. 10 ശ്ലോകത്തിൻ്റെ 11 ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം 10 ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാക്കിയാൽ കിട്ടുന്നതാണ് ആത്മവിദ്യയുടെ ആശയം. അപ്പൊ അങ്ങനെ 22 ശ്ലോകങ്ങളും 20 ശ്ലോകങ്ങളും ഒരു ശ്ലോകം വിട്ടുപോയതും കൂട്ടി 22 ശ്ലോകങ്ങളാണ് വിവേകപ്രകരണം. അത് കഠോപനിഷത്തിൽ ആ ക്രമത്തിലൊന്നല്ല കാണാം, വളരെ ദൂരെ ദൂരെയായിട്ടാണ് ഈ ശ്ലോകം കിടക്കുന്നത്. ഇതെല്ലാം ആശയത്തിൻ്റെ ഒഴുക്ക് നോക്കി ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിച്ചാലാണ് വിവേക പ്രകരണം കിട്ടും. ഇത് ആഖ്യായിക കൊണ്ടാണ് തുടങ്ങുന്നത് ഉപനിഷത്. ആഖ്യായികയുടെ ഉദ്ദേശം ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വക്താവിനെയും ശ്രോതാവിനെയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ രാക്ഷസവിദ്യയുടെ പശ്ചാത്തലം കൊടുക്കാനുമൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ആഖ്യായികയും അതുപോലെ തന്നെയാണ്. വാജശ്രവസ് എന്നൊരാള് ഒരു യാഗം ചെയ്യുന്നു. വിശ്വജിത്ത് എന്നാണ് ആ യാഗത്തിൻ്റെ പേര്. ആ വിശ്വജിത്ത് യാഗത്തിൽ ദക്ഷിണ കൊടുക്കാനായിട്ട് കറവയറ്റ കഴട്ട് പശുക്കളെയാണ് കൊണ്ടുപോകുന്നത്. എല്ലാ പശുക്കളെയൊന്നും കൊടുക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, കറവ് പറ്റിയ പശുക്കളെ ദക്ഷിണ കൊടുക്കാൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ നചികേതസ് എന്ന ബാലൻ ഇത് കണ്ടു. അപ്പോൾ അച്ഛൻ ഈ യാഗം ചെയ്ത് വിനാശത്തിലേക്കാണ് പോകാൻ പോണത്. ഈ കേട്ട് പശുക്കളെ ദാനം ചെയ്താൽ
ശാപം കിട്ടും. യാഗത്തിന് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് ആ കുട്ടി വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് വന്നു അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അച്ഛ എന്നെ ആർക്കാണ് ദാനം ചെയ്യാൻ പോണത്? ഈ വിശ്വജിത് യാഗത്തിന്റെ ദാനവിധി സർവസ്വം ദാനം ചെയ്യണമെന്നാണ്. എന്തൊക്കെയുണ്ടോ അതെല്ലാം ദാനം ചെയ്യാം. വിശ്വജിതി സർവസ്വം ദദാതി എന്നാണ് ദാനവിധി. വിശ്വജിത് യാഗത്തിൽ സർവസ്വം ദാനം ചെയ്യുന്നു. അങ്ങനെ സർവസ്വം ദാനം ചെയ്യുമ്പോ ഞാനും അച്ഛന്റെ സ്വത്തായതുകൊണ്ട് എന്നെയും ദാനം ചെയ്യേണ്ടതാണ് എന്ന് വെച്ചിട്ടാണ് കുട്ടി ചോദിച്ചത്. എന്നെ ആർക്കാണ് ദാനം ചെയ്യാൻ പോണത്? അപ്പൊ കുട്ടിയല്ലേ കുട്ടിത്തം കൊണ്ട് ചോദിച്ചതാവെന്ന് വിചാരിച്ചു. കുട്ടി രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ ഭജശർവസേന ദേഷ്യം വന്നു, പറഞ്ഞു നിന്നെ കാലനാണ് കൊടുക്കാൻ പോണത്. അത് കേട്ട വഴി ആ കുട്ടി കാലന്റെ സങ്കേതത്തിലേക്ക് പുറപ്പെട്ടു. കാലിന് ദാനം ചെയ്തപ്പോ അനിനി കാലന്റെ ആയല്ലോ, അങ്ങനെ കാലന്റെ സങ്കേതത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ പോയി, അപ്പൊ കാലൻ പുറത്ത് എവിടെയോ പോയിരിക്കുന്നു. മൂന്ന് ദിവസം ഈ കുട്ടി അവിടെ കാത്തിരുന്നു. ഒന്നാം ദിവസമാണ് കാലൻ വന്നത്. അപ്പൊ വന്നപ്പോ പരിചാരകൻ പരിഭ്രമിച്ചിട്ട് പറഞ്ഞു, ഇതെങ്ങനെ ഒരു അതിഥി വന്നിട്ടുണ്ട്, അതിഥിക്ക് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. വൈശ്വാനരെ പ്രവേശിച്ച് ബ്രാഹ്മണോ ഗൃഹാൻ തസ്സൈതാം ശാന്തിം കുറുവന്തി ഹരവൈവസ്വതോദകം. അതിഥി ബ്രാഹ്മണ വൈശ്വാനര, അതിഥിയായിട്ട് വരുന്ന ബ്രാഹ്മണൻ അഗ്നിയാണ്. അപ്പൊ അതിന് ശാന്തി ചെയ്യാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരൂ എന്ന് പറയാണ്. ദൈവസ്വത ഉദകം ഹര, ദൈവകാല വെള്ളം എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. ഉപചാരമൊക്കെ കഴിഞ്ഞിട്ട് ഈ മൂന്ന് ദിവസം കാത്തിരുന്നതിന് മൂന്ന് വരങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞു. പിന്നെ ആ വരം കൊടുക്കുന്നതിൻ്റെ ഒക്കെ കഥകളാണ്. അങ്ങനെ വളരെ ദീർഘമായ ഒരു പ്രതിപാദനം, ഏതാണ്ട് 100 ശ്ലോകങ്ങൾ, 118 20.5 കഴിച്ച് ബാക്കി മുഴുവൻ. ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ടാണ് നിറച്ചിട്ടുള്ളത്. ഈ ആഖ്യായികയിൽ യമൻ നചികേതസനോട് പറയുന്നതായിട്ടാണ് ഈ മുഴുവൻ വിഷയത്തിൻ്റെയും പ്രതിപാദനം. അങ്ങനെയാണ് ഉപനിഷത്തിൻ്റെ ഘടന. അതിൽ നിന്ന് നമ്മൾ ആത്മജ്ഞാനത്തെ, ആത്മവിജ്ഞാനത്തെ വേർതിരിച്ച് എടുക്കുമ്പോൾ ആ പ്രകരണത്തിൻ്റെ ക്രമത്തിന് അതിനെല്ലാം അടുക്കി വരുമ്പോൾ അത് ആത്മവിജ്ഞാനം തേടുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യധാര നിശിതാ ദുരത്യയാ ആത്മാ മനസ്തത് കവയോവദന്തി. ഇതിലെ നാലാം പാദത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതല്ല ഇപ്പൊ പ്രചരിക്കുന്ന പാഠം. ആ പ്രചരിക്കുന്ന പാഠത്തിലേക്ക് പിന്നീട് വരാം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. ഉത്തിഷ്ഠത എഴുന്നേൽക്ക, ജാഗ്രത ഉണരുക, വരാൻ പ്രാപ്യ നിബോധത യോഗ്യന്മാരെ പ്രാപിച്ച് അറിയുവിൻ. ഇതാണ് പറയുന്നത്. ഈ മുന്നറിയിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മവിജ്ഞാനം തേടിപ്പോകുന്നവർക്ക് അവശ്യം കൊടുക്കേണ്ടതാണ് ഈ മുന്നറിയിപ്പ്. കാരണം ആത്മവിജ്ഞാനം ശുദ്ധമായ രൂപത്തിൽ കിട്ടാനില്ല, എഴുതി കിട്ടാനും ഇല്ല. പറയുന്നവരും വക്താക്കളായിട്ട് കാണുന്ന ഭൂരിപക്ഷം പേരും ആത്മവിജ്ഞാനമല്ല പറയുന്നു. മേല മാറ്റി രാക്ഷസീകരിച്ച രൂപത്തിൽ രാക്ഷസവിദ്യയാക്കിയ, വിപരീത ജ്ഞാനമാക്കിയ,
കപട്ട ശാസ്ത്രമാക്കിയ രൂപത്തിലാണ് ഉപദേശങ്ങൾ മുഴുവനും നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് വേണ്ടി വരുന്നത്. കപട ശാസ്ത്രങ്ങൾ അത്രയും പെരുത്തു കിടക്കുന്നു, കപട ഗുരുക്കന്മാരും പെരുത്തു കിടക്കുന്നു. അവരെല്ലാം ഉണ്ടാക്കി വെച്ച തെറ്റിദ്ധാരണകൾ, വിപരീത ജ്ഞാനങ്ങൾ, അതിനിടയിൽ ആപത്തിൽപ്പെടാതെ അബദ്ധത്തിൽപ്പെടാതെ രക്ഷപ്പെട്ട് ജ്ഞാനം നേടുക എന്നത് വളരെ പ്രയാസമാണ്. ഏതാണോ ജ്ഞാനത്തിലേക്ക് വഴിയല്ലാത്തത് അതിനെ ജ്ഞാനത്തിലേക്കുള്ള രാജവീഥിയായിട്ട് കാണിക്കുന്നു. ഏതാണോ ജ്ഞാനമല്ലാത്തത് അതിനെ പരമാർത്ഥ ജ്ഞാനമായിട്ടും കാണിക്കുന്നു. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. അവിടെ യഥാർത്ഥ ജ്ഞാനം സമ്പാദിക്കണം എങ്കിൽ ഇങ്ങനെയുള്ള വഞ്ചകരുടെ കയ്യിൽ അകപ്പെടാതെ ശരിയായ ആളോട്, സത്യസന്ധമായിട്ട് വിജ്ഞാനം പറയുന്ന ആളോട് കേൾക്കണം. അതാണ് വരാൻ പ്രാപ്യ എന്ന് പറഞ്ഞത്. വരിക്കാൻ യോഗ്യരായവനാണ് വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഈ ആത്മവിജ്ഞാനത്തിൽ പ്രവർത്തിക്കാനും ആത്മവിജ്ഞാനം സമ്പാദിക്കാനും പറ്റൂ. ഒന്നാമത് പൂർണ്ണമായ ആത്മവിശ്വാസം വേണം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇല്ലാത്ത ഗുണമാണ് ആത്മവിശ്വാസം. തന്നിൽ വിശ്വാസം, അതാണ് ആത്മവിശ്വാസം. തന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ വളരെ കുറച്ചു പേരേ ഉള്ളൂ. തന്നിൽ വിശ്വസിക്കാത്തവരാണ് ഈ അബദ്ധങ്ങളിൽ എല്ലാം ചെന്ന് ചാടുന്നത്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ശരി തന്നെയാണോ എന്നവർ ശങ്കിക്കും. തൻ്റെ അനുഭവത്തേക്കാൾ അന്യന്റെ വാക്കിന് അവർ വില കൽപ്പിക്കും. ഭൂരിപക്ഷ ആളുകളും അങ്ങനെയാണ് സമൂഹത്തിൽ കാണുന്നത്. ഇങ്ങനെ തനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് വിശ്വാസാർഹരല്ലാത്ത അന്യരുടെ വാക്ക് കേൾക്കുക, അതനുസരിക്കുക, അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇങ്ങനെ തനിക്ക് നേർവഴിക്കും നടക്കാൻ കഴിവുണ്ടായിട്ടും അങ്ങനെ നടക്കാതെ അന്യനെ പിന്തുടരുന്നത് കൊണ്ട് പലരും ആപത്തിൽപ്പെടുന്നു. അപ്പൊ ആത്മവിശ്വാസമാണ് ഒന്നാമതായിട്ട് വേണ്ട ഗുണം. പിന്നെ ധൈര്യം വേണം, തൻ്റെ ഇടം വേണം, വിമർശന ബുദ്ധി വേണം, വിജ്ഞാനം വിമർശിച്ച് പഠിക്കേണ്ടതാണ്. ക്രിട്ടിക്കൽ സ്റ്റഡി, വിമർശിക്കാതെ പഠിക്കുന്ന ഒന്നും ജ്ഞാനമാവില്ല. പലപ്പോഴും ഈ ജ്ഞാനം എന്ന പേരിൽ വിശ്വാസമാണ് ആളുകൾ പേറിക്കൊണ്ട് നടക്കുന്നത്. ആദ്യമേ തന്നെ വിശ്വാസം ഉണ്ടാകും, അതിനുശേഷമാണ് ശാസ്ത്രം ആരംഭിക്കുക. ശാസ്ത്രം പഠിക്കാൻ ചില യോഗ്യതകൾ ഉണ്ടാകണം എന്ന് പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അതിന് സാധന ചതുഷ്ടയം എന്നാണ് വേദാന്തത്തിൽ പറയുന്ന പേര്. സാധന ചതുഷ്ടയം, അതിൽ ഒന്നാമത്തേത് നിത്യാനിത്യ വസ്തു വിവേകം. നിത്യവസ്തു എന്താണ്, അനിത്യവസ്തു എന്താണ് എന്ന് തിരിച്ചറിയുക. നിത്യമായത് ബ്രഹ്മം മാത്രം, ബാക്കിയൊക്കെ അനിത്യം. വേർതിരിച്ചറിയുക, ഇതാണ് ഒന്നാമത് നിത്യാനിത്യ വസ്തു വിവേകം. രണ്ടാമത് ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള എല്ലാ ഭോഗങ്ങളിലും വിരക്തി ഉണ്ടായിരിക്കുകയാണ്. ഈ ഭോഗമൊന്നും തനിക്ക് വേണ്ട എന്ന് തോന്നുക, വിരക്തിയാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തേത് ശമാതിഷൽക്കം, ശമ മുതലായ ആറ് ഗുണങ്ങൾ.
ശമം ദമം തിതിക്ഷ ഉപരതി ശ്രദ്ധ സമാധാനം ഇങ്ങനെയാണ് ഈ ആറ് ഗുണങ്ങൾ. ശമം മനസ്സിന്റെ അടക്കമാണ്, ദമം ഇന്ദ്രിയങ്ങളുടെ അടക്കം, തിതിക്ഷ എല്ലാ ദുഃഖങ്ങളും ഒരു പരാതിയും കൂടാതെ കരച്ചിലും പിഴിച്ചിലും ഇല്ലാതെ പരിഹരിക്കാൻ ശ്രമിക്കാതെ സഹിക്കുക. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷാ നികേതൻ എന്നാണ് ശങ്കരാചാര്യര് തിദിക്ഷയെ നിർവചിച്ചിരിക്കുന്നത്. സർവദുഃഖാനാം സഹനം, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുക. ഇതെങ്ങനെ? അപ്രതീകാരപൂർവകം. പ്രതികാരം പ്രതിവിധി. ഈ ദുഃഖത്തിന് പ്രതിവിധി ചെയ്യണം എന്ന് വിചാരിക്കരുത്. പ്രതിവിധി ചെയ്യാതെ ആ ദുഃഖങ്ങളെ സഹിക്കുക, പരിഹരിക്കാൻ നോക്കരുത്. അതെങ്ങനെ സഹിക്കണം? ചിന്താവിലാപരഹിതം. ദുഃഖം വന്നുവല്ലോ ചിന്തിക്കാൻ പാടില്ല, വിലപിക്കാൻ പാടില്ല. അങ്ങനെ സഹിക്കുന്നതിനാണ് തിദിക്ഷ എന്ന് പറയും. പിന്നെ ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രവും ഗുരുവാക്യവും സത്യമാണ് എന്ന് തനിക്ക് തീർച്ച ഉണ്ടായിരിക്കുക, ഉറപ്പായ ധാരണ. ധാരണ എന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ് എന്ന് നമുക്ക് നേരെ കാണാം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധാ കഥിതാ സദ്ഭി യാ വസ്തുപലഭ്യത എന്ന് ശങ്കരാചാര്യ നിർവചനം. ശ്രദ്ധ, ഈ ശ്രദ്ധയെ ജ്ഞാനത്തിൻ്റെ പര്യായമായിട്ടാണ് ഭാഷയിൽ പറഞ്ഞു വരുന്നത്. അമരകോശമൊക്കെ നോക്കിയാൽ ശ്രദ്ധ എന്നത് ജ്ഞാനത്തിൻ്റെ പര്യായമായിട്ട് കാണാം. വാസ്തവത്തിൽ സഹജജ്ഞാനമാണ് ശ്രദ്ധ. ആ സഹജജ്ഞാനത്തെ അവിടുന്ന് മാറ്റി അതിന് വിശ്വാസം എന്ന അർത്ഥത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ധർമ്മത്തിൻ്റെ ഒക്കെ അർത്ഥം മാറ്റിയതുപോലെ, യജ്ഞത്തിൻ്റെ അർത്ഥം മാറ്റിയതുപോലെ ശ്രദ്ധയുടെയും അർത്ഥം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും സത്യബുദ്ധി ഉണ്ടായിരിക്കുക, ഇത് സത്യമാണ് എന്ന ധാരണയുണ്ടാവും, ശ്രദ്ധാവിശ്വാസം. ശാസ്ത്രവും ഗുരുവാക്യവും സത്യമാണ് എന്ന് ആദ്യമേ തന്നെ തീർച്ചപ്പെടുത്തിയാൽ പിന്നെ എന്തിനാണ് മനനം ചെയ്യാൻ പറഞ്ഞത്? സത്യമാണെങ്കിൽ പിന്നെ അതിങ്ങ് കേട്ടാൽ മതിയല്ലോ. മനനം എന്നാൽ യുക്തി വിചാരമാണ്, മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഹേതുഭർ വിചാര മനനം, ഹേതുക്കളെ കൊണ്ട് വിചാരം ചെയ്യുക, ഹേതുവാണ് യുക്തിയാണ്. യുക്തി വിചാരം ചെയ്യുക എന്നാണ് മനനത്തിന്റെ അർത്ഥം. ഇത് സത്യമാണെന്ന് ആദ്യമേ തന്നെ ഉറപ്പിച്ചാൽ പിന്നെ എന്ത് യുക്തി വിചാരം? യുക്തി വിചാരം ചെയ്യുന്നില്ല, യുക്തി വിചാരം ചെയ്യിക്കുന്നുമില്ല. ഇത് പറയുമ്പോൾ ശ്രവണം മനനം നിധിധ്യാസനം ഇതാണ് ജ്ഞാനയോഗത്തിന്റെ പ്രക്രിയ എന്ന് പറയും എന്നല്ലാണ്ട് ആരും മനനം ചെയ്യിക്കുന്നില്ല. മനനം ചെയ്യിച്ചാൽ നമ്മൾ കണ്ടതുപോലെ ഈ പറയുന്ന ശാസ്ത്രം 90% പൊളിയാണ് എന്ന് കാണും. അപ്പൊ എല്ലാവരും പറയും എനിക്ക് ആ 10% മതി, ഈ 90% ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അതുകൊണ്ട് ആരും മനനം ചെയ്യിക്കില്ല. ഇത് ഭംഗി വാക്ക് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധ ഇതാണ്, ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും സത്യമാണ് എന്ന് തീർച്ച നേരത്തെ തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ശ്രദ്ധ. ഇനി സമാധാനം, സമമാക്കി വെക്കുക മനസ്സിനെ, സമമാക്കി വെക്കുക ചിത്തസാമ്യം, മനസ്സാമ്യം. അപ്പൊ സുഖം ദുഃഖമൊക്കെ തുല്യമായിട്ട് തോന്നുക, ശീതോഷ്ണ സുഖം സമമായിട്ട് തോന്നുക, പ്രശംസിച്ചാലും നീഞ്ചാലും ഒരുപോലെ തോന്നുക, ശത്രുവും മിത്രവും ഭേദം ഉണ്ടാവാതിരിക്കുക, ഇതൊക്കെയാണ് ഈ സാമ്യത്തിൻ്റെ ലക്ഷണം. അങ്ങനെയുള്ള സാമ്യം, സമാധാനം തുല്യമാക്കി വയ്ക്കുക, സമമായിട്ട് ആധാനം ചെയ്യുക, സമാധാനം. ഇങ്ങനെ ആറ് ഗുണങ്ങള്. പിന്നെ മുമുക്ഷ, മോക്ഷം വേണം എന്ന ആഗ്രഹം, മോക്തം ഇച്ഛ മുമുക്ഷ, മുക്തി വേണം, മോക്ഷം വേണമെന്ന ആഗ്രഹമാണ് മുമുക്ഷ.
ഇതാണ് നാല് സാധനങ്ങൾ, സാധന ചതുഷ്ടയം. അപ്പൊ ഇവിടെ ഷഡ്ദർശൻ ആചാര്യൻ എന്ന പ്രസിദ്ധനായ ആറ് ദർശനങ്ങളുടെയും ഭാഷ്യത്തിന് ടീക എഴുതിയ വാചസ്പതി മിശ്രൻ ചോദിക്കുന്നു, ഇത്രയും ഉണ്ടായാൽ ഇനി എന്തിനാണ് ജ്ഞാനം തേടിപ്പോകുന്നത്? ജ്ഞാനം കൊണ്ട് എന്താണോ നേടേണ്ടത് അതൊക്കെ നിങ്ങളെ യോഗ്യതയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടാകാനാണ് ജ്ഞാനം. ഈ നിത്യാനിത്യ വസ്തു വിവേകാദി പറഞ്ഞതെല്ലാം ഉണ്ടായാൽ ഇനി ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതിനെ ജ്ഞാനത്തിനുള്ള യോഗ്യതയായിട്ട് പറയാൻ പാടില്ല. ജ്ഞാനം കൊണ്ട് ഉണ്ടാകേണ്ട ഗുണങ്ങളാണ് ഈ പറഞ്ഞു. ഇങ്ങനെ വാചസ്പതി മിശ്രൻ പ്രതിവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള യോഗ്യതകൾ നിശ്ചയിച്ചിട്ട് അതെല്ലാം ഉള്ളവർക്കാണ് ശാസ്ത്രം പഠിക്കാൻ, വേദാന്തം പഠിക്കാൻ അർഹത. ഇങ്ങനെയെല്ലാം ഉള്ള യോഗ്യത ശാസ്ത്ര ജിജ്ഞാസുക്കൾക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഗുരുക്കന്മാരായിട്ടിരിക്കുന്നവരിൽ ഇതൊന്നും കാണാറില്ല എന്നതാണ് ഏറ്റവും രസകരം. ഇന്ന് കാണുന്ന ഗുരുക്കന്മാർ ആധ്യാത്മിക ഗുരുക്കന്മാരെന്ന് വളരെ പേർ കൊണ്ടാടുന്ന ഗുരുക്കന്മാർ ഇതിലൊരു ഗുണം പോലും ഇല്ലാത്തവരാണ്. എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ആധ്യാത്മിക ഗുരു എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ വിസ്മയിച്ചു പോകും. ഇതാണ് അവസ്ഥ. അങ്ങനെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ വഴിക്ക് പോകാതെ അന്ധവിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് ആളുകൾ നീങ്ങുന്നു. ഇവിടെ ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ അനുഭവമുള്ളവൻ മാത്രമാണ് ജ്ഞാനി. അനുഭവം പറഞ്ഞു, നിധിധ്യാസനം കൊണ്ടാണ് അനുഭവം ഉണ്ടാകുന്നത്. മാനസപ്രത്യക്ഷമാണ് അനുഭവം. ഒരു വാക്യം കേട്ടാൽ വാക്യാർത്ഥം മനനം ചെയ്ത് തനിക്ക് തന്നെ അനുഭവമാക്കണം, സ്വാനുഭവപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഈ അർത്ഥം തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് തന്നെ തീരുമാനമാവും. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമോ തൻ്റെ ഇടമോ വിമർശന ബുദ്ധിയോ ഒന്നും ഇല്ലാതെ അവക ഗുണങ്ങൾക്ക് പകരം ഇങ്ങനെ സ്വയം തീരുമാനം എടുക്കാത്ത പരാശ്രയം ശീലമാക്കിയ ആളുകളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അവരെല്ലാം വിചാരിക്കുന്നു ഈ ഗുരുവാണ് നമുക്ക് ആശ്രയം. സ്വാശ്രയം ഇല്ല, ഗുരുവാണ് ആശ്രയം എന്ന് വിചാരിക്കുന്നു. യുക്തി കൊണ്ട് യുക്തിവിചാരം, മനനം ധ്യാനം ഇങ്ങനെ രണ്ടു വകയായ യുക്തിവിചാരത്തിൽ കൂടിയേ ജ്ഞാനത്തിലെത്തുള്ളൂ എന്ന് കൂട്ടം. അതിന് പകരം ഭക്തി, സമർപ്പണം, സേവ എങ്ങനെയുള്ള ബദൽ നിർദ്ദേശങ്ങളാണ് ഇപ്പോ നമുക്ക് സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവിനെ സേവിക്കുക, ഗുരുസേവ, ഗുരുസേവ കൊണ്ടാണ് ജ്ഞാനമുണ്ടാവുന്നതാണ്. ഗുരുവിൻ്റെ കൃപ കൊണ്ട് ജ്ഞാനമുണ്ടാവും, ഗുരുവിൻ്റെ കൃപ കൊണ്ട് മുക്തി കിട്ടും, അല്ലാതെ തൻ്റെ ജ്ഞാനം കൊണ്ടല്ല. ഇങ്ങനെ ഗുരുവായാൽ ഈ കൃപ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ വിൽപ്പനക്കാരി ആയാൽ മതി, വേറെ ഒരു യോഗ്യതയും വേണ്ട. ഈ കൃപ വരണ്ടോ ഇല്ലയോ എന്ന് മരിക്കുന്നതുവരെ ഈ ഭക്തന്മാര് നോക്കിക്കൊണ്ടിരുന്നുള്ളതും ചെയ്യും. ആർക്കും ഒരക്ഷമയില്ല കാര്യത്തിൽ. അതിങ്ങനെ നോക്കി 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 ജീവിതാവസാനം ആവും. ഇതാണ് ഈ കപട ഗുരുക്കന്മാരുടെ കയ്യിൽപ്പെട്ടാൽ ഉണ്ടാവാൻ പോണത്. ഹൃദയഗ്രന്ഥി ഒട്ടും അജ്ഞാനം പോകുന്നൊക്കെ പറയണ്ടേ, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷിയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നാണ് വേദാന്തത്തിന്റെ പ്രഖ്യാപനം, ഉപനിഷത്തിന്റെ
പ്രഖ്യാപനം. ഭിദ്യതെ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥി ഭിദ്യതെ, ഹൃദയത്തിലുള്ള അജ്ഞാനത്തിന്റെ കെട്ട്, അജ്ഞാനഗ്രന്ഥിയെയാണ് ഹൃദയഗ്രന്ഥി എന്ന് വിളിച്ചത്. മനസ്സിലുള്ള അജ്ഞാനത്തിന്റെ കെട്ട് ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സ്. മനസ്സിലെ അജ്ഞാനത്തിന്റെ കെട്ട് പൊട്ടുന്നു. ഹൃദയഗ്രന്ഥി ഭിദ്യതേ ഛിദ്യന്തേ സർവസംശയ, സർവസംശയ ഛിദ്യന്തേ, എല്ലാ സംശയങ്ങളും ഛേദിക്കപ്പെടുന്നു, അറുത്ത് മാറ്റപ്പെടുന്നു. ക്ഷീയം തേജാസ്യ കർമാണി, അസ്യ കർമാണി ക്ഷീയം തേജ, കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു, പിന്നെ കർമ്മബന്ധനം എന്നത് ഇല്ലാതെയായി. അപ്പോ തസ്മിൻ പരാവരെ ദൃഷ്ടേ, പരവും അവരവുമായിരിക്കുന്ന അതിനെ കാണുമ്പോൾ, ഇതാണ് ജ്ഞാനത്തിന്റെ ഫലമായിട്ട് പറഞ്ഞത്. സംഭവിച്ചു കാണാതല്ല, ഹൃദയഗ്രന്ഥിയല്ല, ഹൃദയമാണ് പൊട്ടുന്നത് വേദന കൊണ്ട്. ഓരോ ഗുരുവിനെ ചെന്ന് ആശ്രയിച്ച് കയ്യിലിരുന്ന കാശും പോയി, പലരുടെയും വീടും പറമ്പും വരെ ഗുരുക്കന്മാര് എഴുതി വാങ്ങിക്കുന്നു. ഏതെന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഉണ്ടാക്കി ഭാവന എന്ന് പറയല്ല. അത്തരം ധാരാളം ഗുരുക്കന്മാരുണ്ട്, അനുഭവമുണ്ട്. വീടും പറമ്പും എഴുതി മേടിക്കുക ശിഷ്യന്മാരുടെ, അത് കൊടുക്കാൻ തയ്യാറുണ്ട് ഗുരുഭക്തി മൂത്ത ആളുകളാണ്. അങ്ങനെയെല്ലാം പിടുങ്ങി അവസാനം വഴിയാധാരാവും. ആയുസ് തീർന്നു, ആരോഗ്യവും ക്ഷയിച്ചു, ഇനി രക്ഷപ്പെടാനായിട്ട് കാലവും ഇല്ല എന്ന അവസ്ഥയിലേക്ക് അവര് എത്തുന്നു. അങ്ങനെ ചണ്ടിയാക്കി ആശ്രമത്തിൽ നിന്നോ മഠത്തിൽ നിന്നോ അവരെ പുറന്തള്ളും. ഇങ്ങനെയാണ് കഥ അവസാനിക്കുക. ഇത് കണ്ടുകൊണ്ടാണ് ആത്മവിജ്ഞാനത്തിന്റെ ആചാര്യൻ പഴയ ഈ പ്രകരണത്തിന്റെ ഉപജ്ഞാതാവ് പറഞ്ഞത്, ഈ മുന്നറിയിപ്പ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത സ്വരസ്യധാരേവ ശ്രുതിർദുരത്യയാ ആത്മാമനസ്തത്കവയോദന്തി. ശ്ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആത്മവിജ്ഞാനത്തിന്റെ തത്വത്തിന് അനുഗുണമായിട്ട്. രാക്ഷസീകരിച്ച രൂപത്തിലാണ് ഈ ശ്ലോകം ഉള്ളത്. ആ മാറ്റത്തെ പറ്റി പിന്നീട് പറയാം. ഉത്തിഷ്ഠത, എഴുന്നേൽക്കുവിൻ, എഴുന്നേൽക്കുവിൻ എന്നത് നിരന്തരമായിട്ട് പ്രവർത്തിക്കേണ്ടതിനെ കാണിക്കുന്നു. സ്ഥിരോത്സാഹത്തെ സൂചിപ്പിക്കാനാണ് ഉത്തിഷ്ഠത എന്ന് പറഞ്ഞത്. ജ്ഞാനമുണ്ടാകണമെങ്കിൽ നിമിഷം തോറും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. വസതിൽ ഓരോ നിമിഷവുമാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. ജ്ഞാനം ഒരു നിമിഷം പൊട്ടി വീഴുന്നതല്ല. ഇതോ കൃഷ്ണമൂർത്തി പറയാറുണ്ടായിരുന്നു, എൻലൈറ്റൻമെന്റ് എവറി മോമെന്റ്, ഓരോ നിമിഷവുമാണ് ജ്ഞാനം വരുന്നത്. അങ്ങനെ നിമിഷം തോറും തന്നിലേക്ക് ജ്ഞാനം വന്നുകൊണ്ടിരിക്കാൻ ഭാഗത്തിന് എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരോത്സാഹത്തോടുകൂടി ഇരിക്കുക. മടി പിടിച്ചിരിക്കുന്നവർക്ക് വിദ്യയില്ല. പരമസത്യത്തെ അറിയാനുള്ള പരിശ്രമം ആലസ്യത്തെ സഹിക്കാത്തതാണ്. അലസന് ഒരിക്കലും വിദ്യയുണ്ടാവില്ല. അപ്പൊ സ്ഥിരോത്സാഹത്തെ ആദ്യം പറഞ്ഞു, ഉത്തിഷ്ഠത. പിന്നെ ജാഗ്രത, ഉണരുവിൻ, എഴുന്നേൽക്കുവിൻ എന്ന് ആദ്യം പറഞ്ഞിട്ടാണ് ഇതിനെ ഉണരുവിൻ എന്ന് പറഞ്ഞത്. ആദ്യം ഉണരുവിൻ എന്ന് പറഞ്ഞെങ്കിൽ ഉറങ്ങുന്നയാൾ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കാനാണെന്ന് വിചാരിക്കാമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എഴുന്നേൽക്കുവിൻ ഉണരുവിൻ എന്നാണ്. ഇത് ഉറക്കത്തിൽ നിന്നുള്ള ഉണർവല്ല എന്ന് തീർച്ച. പിന്നെ എങ്ങനെയുള്ള ഉറവാണ് ഇത്? ഉള്ളുണർവാണ്. അകം ഉണർന്നിരിക്കണം, മനസ്സ് ഉണർന്നിരിക്കണം, എപ്പോഴും മനസ്സ് ഉണർന്നിരിക്കണം. നിതാന്തമായ ജാഗ്രത ഉണ്ടാകും. ഒരു നിമിഷം അശ്രദ്ധ വന്നാൽ മുങ്ങിപ്പോവാവുന്ന നിലയാണ് ഉള്ളത്. അപകടങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. ഈ അപകടങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജ്ഞാനം അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വഞ്ചി മുങ്ങിപ്പോകാൻ ഇടയുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കണം, എപ്പോഴും ഉള്ളുണർവോടുകൂടി ഇരിക്കണം എന്ന് പറഞ്ഞു.
വരാൻ പ്രാപ്യ നിബോധത വരൻ വരന്മാരെ പ്രാപിച്ച് അറിയുവിൻ. വര എന്നത് വരിക്കാൻ യോഗ്യൻ ശ്രേഷ്ഠൻ എന്ന അർത്ഥങ്ങളിൽ പ്രവർത്തിക്കുന്നു. യോഗ്യന്മാർ ഇവിടെ ആത്മവിജ്ഞാനം പകർന്നു കൊടുക്കാൻ യോഗ്യന്മാർ, ആത്മസ്വരൂപത്തെ പറയാൻ യോഗ്യന്മാർ ആയിട്ടുള്ളവരാണ് ഇവിടെ വരന്മാർ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള യോഗ്യന്മാരെ വരാൻ പ്രാപിച്ചിട്ട് നിബോധത നിതരാം ബോധത ഏറ്റവും അറിയുവിൻ, വിശദമായിട്ടും സമ്പൂർണമായിട്ടും അറിയുവിൻ, ഒന്നും ശേഷിപ്പിക്കാതെ. അശേഷേണ അറിയുക എന്നർത്ഥം. പിന്നെയോ, ഈ ജ്ഞാനത്തിന്റെ മാർഗം എങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നു. ക്ഷുരസ്യധാരേവ ശ്രുതിർദുരത്യയാ, ശ്രുതി വഴി, ശ്രുതിക്ക് വഴി മാർഗം എന്നർത്ഥം. അത് ക്ഷുരസ്യധാര ഇവ ദുരത്യയാ, ക്ഷുര കത്തി, ധാര എന്ന് പറഞ്ഞാൽ വായ്ത്തല, കത്തിയുടെ വായു പോലെ കടക്കാൻ പ്രയാസമുള്ളതാണ് ഈ വഴി എന്നർത്ഥം. ക്ഷുരസ്യ ധാര ഇവ ശ്രുതി ദുരത്യയാ, അവിടെ ക്ഷുരസ്യധാര നിശിതാ ദുരത്യയാ എന്നാണ് നടപ്പുള്ള പാഠം. ക്ഷുരസ്യധാര എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് നിശിതമാണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. കത്തിയുടെ വായ്ത്തല എന്ന് പറഞ്ഞാൽ അത് മൂർച്ചയുള്ളതാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ക്ഷുരസ്യധാര എന്ന് പറഞ്ഞിട്ട് പിന്നെ നിശിത എന്ന് പറഞ്ഞതുകൊണ്ട് വാസ്തവത്തിൽ അർത്ഥപൗനരുക്യം ഉണ്ടായി എന്നല്ലാതെ വേറെ പ്രയോജനമില്ല. ക്ഷുരസ്യധാര എന്ന് മാത്രം പറഞ്ഞാൽ മതി. ക്ഷുരസ്യ ധാര ഇവ ദുരത്യയാ, കത്തിയുടെ വായ്ത്തല പോലെ ദുരത്യയാ കടക്കാൻ പ്രയാസം ഉള്ളതാണ് എന്നർത്ഥം. പിന്നെ ആത്മാ മനസ്തത് കവയോവദന്തി, മനസ്സ് തന്നെ ആത്മാവാണ് എന്ന് ജ്ഞാനികൾ പറയുന്നു, കവികൾ പറയുന്നു. കവി എന്ന് പറഞ്ഞാൽ ജ്ഞാനി. കവതേ സർവം ജാനാതി സർവം ഇതി കവി എന്ന കവിശബ്ദത്തിന്റെ നിരുക്തം. സർവം കവതേ, സർവം ജാനാതി, എല്ലാം അറിയുന്നു. അങ്ങനെ എല്ലാം അറിയുന്നവനെയാണ് കവി എന്ന് വിശേഷിപ്പിച്ചത്. സർവജ്ഞന്മാർ പര്യന്തികമായിട്ട് തത്വജ്ഞാനം നേടിയിരിക്കുന്ന ആളുകൾ കവികൾ. അവർ പറയുന്നു ആത്മാ മന, മനസ്സ് ആത്മാവ് തന്നെയാണ്, ആത്മാവ് തന്നെയാണ് മനസ്സ്. ഞങ്ങൾ ആത്മാവിനെ അറിയാൻ പുറപ്പെടുമ്പോൾ ഏത് മനസ്സുകൊണ്ടാണോ ആത്മാവിനെ അറിയാൻ ഇച്ഛിക്കുന്നത് ആ മനസ്സു തന്നെയാണ് ആത്മാവ്. അതിനറിയാൻ അതിൽ നിന്ന് വേറെ ആയിട്ട് ആത്മാവ് ഇല്ല. ഇവിടെ അറിയുന്നവനും അറിയപ്പെടേണ്ടതും ഒന്നു തന്നെയാണ്. സാധാരണ നമ്മൾ വിഷയങ്ങളെ അറിയുമ്പോൾ അറിയുന്നവൻ മനസ്സ്, ആ മനസ്സിൽ നിന്ന് വേറെയാണ് വിഷയങ്ങൾ. മനസ്സ് തന്നിൽ നിന്ന് അന്യമായ വിഷയങ്ങളെ അറിയുന്നു, പ്രമേയങ്ങളെ അറിയുന്നു. ഓരോ പ്രമേയത്തെയും അറിയാൻ പ്രമാണങ്ങൾ ഉണ്ട്, പ്രത്യക്ഷാനുമാനാദി പ്രമാണങ്ങൾ. മനസ്സ് യോഗ്യമായ ആ പ്രമാണങ്ങൾ പ്രയോഗിച്ച് തന്നിൽ നിന്ന് വേറെ ആയ പ്രമേയത്തെ അറിയുന്നു, അതിൻ്റെ പ്രമ സമ്പാദിക്കുന്നു. ഇതാണ് സാധാരണ നമ്മൾ ജ്ഞാനം നേടുമ്പോൾ, ലൗകിക ജ്ഞാനം നേടുമ്പോൾ, ലോകത്തിൽ ജ്ഞാനം നേടുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ആത്മജ്ഞാനത്തിൽ ഇങ്ങനെ ഏതെങ്കിലും പ്രമാണം കൊണ്ട് അറിയാവുന്ന പ്രമേയം അല്ല നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെയോ, പ്രമാതാവ് തന്നെയാണ്, ജ്ഞാതാവാണ്. അതാണ് വിജ്ഞാതാരം വരെ കേന വിജാനീയ എന്ന് ചോദിച്ചത്. ജ്ഞാതാവിനെ എങ്ങനെ വിജ്ഞാനം ചെയ്യും, അറിയുന്നവനെ എന്തുകൊണ്ടറിയും? ഇതാണ് ആത്മവിജ്ഞാനത്തിൽ വരുമ്പോൾ പ്രശ്നം. അപ്പൊ ആത്മാ മന എന്ന് പറയും.
ഏതുകൊണ്ട് അറിയാൻ ഇച്ഛിക്കുന്നുവോ, ആ മനസ്സ് ഏതിനെ അറിയാൻ ഇച്ഛിക്കുന്നുവോ ആ ആത്മാവ് തന്നെയാണ്. അതാണ് ഇവിടെയുള്ള ക്ലേശം, ഈ ജ്ഞാനം സമ്പാദിക്കാനുള്ള ക്ലേശം. ഇവിടെ തന്നെ താൻ അറിയലാണ്, താൻ മറ്റൊന്നിനെ അറിയലല്ല, തന്നെ തന്നെ അറിയാം, തൻ്റെ സ്വരൂപത്തെ അറിയാം, തൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാം. ഇതാണ് ആത്മവിജ്ഞാനത്തിൽ ഉള്ളത്. ആത്മാ മനഃ കവയോവദന്തി, ആത്മാവ് മനസ്സാണ്, മനസ്സ് ആത്മാവുമാണ്, ഇത് രണ്ടും ഒന്നാണ് എന്ന് ജ്ഞാനികൾ പറയുന്നു എന്നർത്ഥം. ഇവിടെ ദുരസ്യധാര നിശിതാ ദുരത്യ എന്നാക്കി രണ്ടാമത്തെ പാദം. മൂന്നാമത്തേത് സ്വരസ്യധാര നിശിത ദുരത്യയാ ദുർഗം പഥസ്തത് കവയോ ദന്തി. ദുർഗം പഥ ആത്മാമന എന്നത് മാറ്റി ദുർഗം പഥ എന്നാക്കി. ദുർഗം ദുഃഖേന ഗന്തും ശക്യം, വളരെ കഷ്ടപ്പെട്ടു മാത്രം ഗമിക്കാൻ കഴിയുന്നത്, താണ്ടാൻ കഴിയുന്നത് വഴിയുടെ വിശേഷണമാണ്. ആ വഴി താണ്ടാൻ വളരെ ക്ലേശം ഉള്ളതാണ്. ദുരത്യയാ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദുരത്യയാ ശ്വസ്യധാര ദുരത്യയ എന്ന് തോന്നു. ഈ ദുരത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ദുർഗം എന്നുകൂടി പറയണത്? രണ്ടിന്റെ അർത്ഥം ഒന്നാണല്ലേ. അപ്പൊ ആ ദുർഗം എന്ന വാക്ക് മൂലത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തീർച്ച. കാരണം ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പദങ്ങൾ പ്രയോഗിക്കില്ല, അത്ര ലക്ഷ്യമായിട്ട് പദം പ്രയോഗിക്കില്ല. അപ്പൊ ആ ദുർഗം പഥ എന്നത് ശരിക്കും മൂലത്തിൽ ഇല്ലാത്തതാണ് എന്ന് തീരുമാനിക്കാം. ഇനി പഥ എന്നതും അങ്ങനെ തന്നെ, പഥിൻ എന്ന നകാരന്റെ പുല്ലിംഗ ശബ്ദം, അതിന്റെ പ്രഥമ ഏകവചനം പന്ഥ എന്നാണ്. പന്ഥ പന്ഥാനോ പന്ഥാന എന്നാണ്, പഥ എന്നല്ല. ഇപ്പൊ വിഭക്തിയും മാറ്റി, ഇങ്ങനെ വിഭക്തി മാറ്റ, പദം മാറ്റ, എന്തിനാണ് ഈ മാറ്റങ്ങളൊക്കെ? ഇതിനെ സംബന്ധിച്ച് പണ്ട് നമ്മൾ പലരും കൂടിയിരുന്ന് ആലോചിക്കുന്ന സമയത്ത് ധാരാളം ക്ലെയർവോയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇത് ഈ ഉപനിഷത്തിൽ വരുന്ന ഓരോ തെറ്റിനും, പിഴച്ച ഓരോ പദത്തിന്, ഓരോ അക്ഷരത്തിന്, ഓരോ വിഭക്തിക്ക്, ഓരോ വചനത്തിന് ഒക്കെ അതിൽ രാക്ഷസന്മാർക്ക് രക്ഷ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് വെറുതെ ചെയ്തതല്ല, ഇത് നോട്ടപ്പശകല്ല, ഇത് ഉദാസീനത കൊണ്ട് പറ്റിയതല്ല. ഓരോ തെറ്റിലും രാക്ഷസന്മാർക്ക് രക്ഷ വെച്ചിട്ടുണ്ട് എന്നാണ് ഒരു ക്ലെയർവോയന്റ് ഇതിനെപ്പറ്റി പറഞ്ഞ അഭിപ്രായം. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു അഭിപ്രായം ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ഷുരസ്യധാര നിശിത ദുരത്യ ദുർഗം പഥസത് കവയോ വദന്തി എന്നത് ഈ ശ്ലോകം മാറ്റി എഴുതിയതാണ് എന്ന് തന്നെ തീരുമാനിക്കണം. അതുകൊണ്ടാണ് അതിനെ ഈ അർത്ഥപൗനരുക്തിയും ശബ്ദപൗനരുക്തിയും ഒക്കെ ഒഴിവാക്കി എന്താണ് അവശ്യം പറയേണ്ടത്, ഈ ആത്മവിജ്ഞാനത്തിന്റെ മാർഗം കഠിനമാവാൻ യഥാർത്ഥമായ കാരണം എന്താണ് എന്ന് വെളിവാക്കുന്ന, ഇവിടെ വിജ്ഞാതാവിനെയാണ് വിജ്ഞാനം ചെയ്യാൻ ഇച്ഛിക്കുന്നത്, അറിയുന്നവനെയാണ് അറിയേണ്ടത്, അതുകൊണ്ടാണ് ഈ വഴി കഠിനമായത് എന്ന് അവശ്യം പറയേണ്ടുന്ന ആശയം അത് തീർച്ചയായിട്ടും ഒരു ശ്ലോകത്തിൽ ഉണ്ടായിരുന്നു കാണണം, അങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ മാറ്റി ശ്വരസ്യധാരേവ ശ്രുതിർ ദുരത്യയാ ആത്മാമനസ്തക്കവയോ വദന്തി എന്നാക്കി. ഇതാണ് ഉണ്ടായത്. ഇനി
അടുത്ത ശ്ലോകം ഇത് രണ്ടാം വല്ലിയിലെ ഏഴാമത്തെ ശ്ലോകമാണ്. മൂന്നാം വല്ലിയിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ആദ്യത്തേത്. ഇതിനെ തുടർന്ന് ഇനി ആശയഗതിക്ക് അനുസരിച്ച് വരുന്നത് രണ്ടാം വല്ലിയിലെ ഏഴാമത്തെ ശ്ലോകമാണ്. അതിങ്ങനെയാണ്, ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആശയമാണ്. ശ്രവണായാപി ബഹുഭിര്യോ ന ലഭ്യ ശുണന്തോപി ബഹവോ എന്ന വിദ്യു ആശ്ചര്യോ ജ്ഞാത ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. ശ്രവണായാപി ബഹുഭിര്യോ ന ലഭ്യ യഹ ബഹുഭി ശ്രവണായ അപി ന ലഭ്യ. എവനാണോ വളരെ പേരാൽ കേൾക്കാൻ പോലും കിട്ടാത്തവനായിരിക്കുന്നത്. ശ്രവണായ അപി ന ലഭ്യ, വളരെ പേർക്കും ഈ ആത്മാവിനെ കുറിച്ച് കേൾക്കാൻ തന്നെ കഴിയില്ല, കേൾക്കാൻ തന്നെ അവസരം ഇല്ല. നമുക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാൻ ഇച്ഛയുണ്ടാവണം, ജിജ്ഞാസ എന്ന ഗുണം ഉണ്ടാവണം. ജിജ്ഞാസയാണ് ബുദ്ധിയുടെ ലക്ഷണമായിട്ട് പറയുക. ജിജ്ഞാസ ബുദ്ധി ലക്ഷണം. ഒരാൾക്ക് ബുദ്ധിയുണ്ടോ എന്നെങ്ങനെ നോക്കും? ജിജ്ഞാസ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ബുദ്ധി ഉണ്ടെങ്കിൽ ജിജ്ഞാസയും ഉണ്ടാവും. ജിജ്ഞാസ ഇല്ല എങ്കിൽ ബുദ്ധിയില്ല എന്നർത്ഥം, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ടാണ് ജിജ്ഞാസ ഇല്ലാത്തത്. ഇപ്പൊ ജിജ്ഞാസ ഉണ്ടാവണം, അത് കുറച്ചുണ്ടായാൽ പോരാ. ജിജ്ഞാസ തീവ്രമായിരിക്കണം, മന്ദമായ ജിജ്ഞാസ ഉണ്ടായാലും പോരാ. മന്ദമായ ജിജ്ഞാസ ഉണ്ടായാൽ അതിൽ നിന്ന് പ്രവൃത്തി ഉണ്ടായി എന്ന് വരില്ല, പരിശ്രമം ഉണ്ടാവില്ല. അഥവാ പരിശ്രമം ആരംഭിച്ചാൽ അത് ഇട്ടിട്ട് പോവും. ജിജ്ഞാസ തീവ്രമല്ലെങ്കിൽ തുടങ്ങിയത് ഇടയ്ക്ക് ഉപേക്ഷിച്ചു പോവും. തീവ്രമായ ജിജ്ഞാസ വേണം. അങ്ങനെയുള്ള തീവ്ര ജിജ്ഞാസുക്കൾക്ക് മാത്രമേ കേൾക്കാൻ അവസരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ശ്രവണായ അപി ബഹുഭിര്യോ ന ലഭ്യ എന്ന് പറഞ്ഞു. ഇനി കേൾക്കുന്നവരുടെ അവസ്ഥ എന്താ? ശൃണ്വന്തോപി ബഹവോ എന്ന വിദ്യു ശൃണ്വന്ത അപി ബഹവ ഇയം ന വിദ്യു ശൃണ്വന്ത അപി കേൾക്കുന്നവരായിട്ട് പോലും. ശൃണ്വന്ത എന്നുവെച്ചാൽ കേൾക്കുന്നവർ. അപി പോലും കേൾക്കുന്നവരായിട്ട് പോലും ബഹുഭി യോ യത് ബഹവോ യത് ഇയം ന വിദ്യു ആരെ അറിയുന്നില്ലയോ, കേൾക്കുന്നവരായിട്ടും വളരെ പേർ ആരെ അറിയുന്നില്ലയോ, ശുണന്തോപി ബഹവോ എന്ന വിദ്യു, ഇതാണ് അവസ്ഥ. അത്രയ്ക്ക് ദുർലഭമാണ് ആത്മാവിൻ്റെ ശ്രവണവും ആത്മജ്ഞാനവും. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ. ആശ്ചര്യോ വക്ത, വക്ത ആശ്ചര്യം, വക്താവ് പറയുന്നവൻ, ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നവൻ ആശ്ചര്യ വസ്തു പോലെയാണ്, അത്രയും ദുർലഭരാണെന്നർത്ഥം. കുശലോസ്യ ലബ്ധ, അസ്യ ലബ്ധ കുശല. ഈ ആത്മജ്ഞാനം നേടിയവർ കുശലൻ സമർത്ഥൻ. അസമർത്ഥന്മാർക്ക് നാടാൻ കഴിയല്ല. ആശ്ചര്യോ ജ്ഞാത കുശല അനുശിഷ്ട, കുശല അനുശിഷ്ട ജ്ഞാത ആശ്ചര്യ, കുശലനാൽ സമർത്ഥനാൽ അനുശാസിക്കപ്പെട്ട് അനുശിഷ്ട, അനുശാസിക്കപ്പെട്ടിട്ട് ഉപദേശിക്കപ്പെട്ടിട്ട് ജ്ഞാത അറിയുന്നവൻ, അറിഞ്ഞവൻ. യോഗ്യനായ ആരാലെങ്കിലും ഉപദേശിക്കപ്പെട്ട് ഈ ആത്മാവിനെ വഴിപോലെ അറിഞ്ഞവൻ ആശ്ചര്യാവനും ആശ്ചര്യ വസ്തു പോലെ ആണ് എന്നർത്ഥം. ഇങ്ങനെയുള്ള ആത്മാവ്
അതിന് അറിയാനുള്ള പ്രയാസം എന്താണെന്ന് തുറന്നു പറയാം. ഇത് ആറാം വല്ലിയിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം. നൈവവാച ന മനസ പ്രാപ്തും ശക്യോ ന ചക്ഷുഷ അസ്മീതി വിദിത അന്യത്ര കഥം സ ഉപലഭ്യത. ഇതാണ് ശ്ലോകം. നൈവവാച ന മനസ പ്രാപ്തും ശക്യോ ന ചക്ഷുഷ. വാച മനസ ചക്ഷുഷാവ പ്രാപ്തം ന ശക്യ ഏവ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ അറിയാവുന്നവനല്ല, അറിയപ്പെടാവുന്നവൻ അല്ല. വാക്കുകൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയില്ല. ഈ ആശയത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നതാണ്. എന്തുകൊണ്ടാണ് അറിയാൻ കഴിയാത്തത്? വാക്കുകൊണ്ട് പറഞ്ഞു. വാക്കുകൊണ്ട് അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ ആ വസ്തുവിനെ ജാത്യ ആകൃതി വിശിഷ്ട വ്യക്തിയായിട്ട് അറിയണം. സാമാന്യത്തോട് ചേർത്താണ് നമ്മൾ എല്ലാ വിശേഷങ്ങളെയും അറിയുന്നത്. ഇങ്ങനെ അറിയാൻ പറ്റിയെങ്കിൽ മാത്രമേ വാക്കുകൊണ്ട് പറഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മനുഷ്യൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ മനുഷ്യത്വ ജാതിയോട് കൂടിയതും അതിന് സാധാരണമായ ആകൃതിയോടു കൂടിയതുമായ വ്യക്തി എന്നർത്ഥം ധരിക്കുന്നു. അങ്ങനെ ജാത്യ ആകൃതി വിശിഷ്ട വ്യക്തിയായിട്ട് ആത്മാവിനെ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അത് വാച പ്രാപ്തം ന ശക്യ ഏവ, വാക്കുകൊണ്ട് അറിയാൻ കഴിയാത്തതാണ് പറഞ്ഞു. അതുപോലെ ന മനസാ പ്രാപ്തം ശക്യ, മനസ്സുകൊണ്ടും പ്രാപിക്കാൻ കഴിയില്ല. മനസ്സ് കഴിഞ്ഞ ശ്ലോകത്തിൽ വന്നേരം തുറച്ചു തന്നെയാണ് ആശയം. മനസ്സ് വിഷയങ്ങളെ അറിയുന്നു, യോഗ്യമായ പ്രമാണം കൊണ്ട് പ്രമേയത്തെ അറിയുന്നു. അതുപോലെ ആത്മാവിനെ മനസ്സിന് അറിയാൻ കഴിയില്ല. കാരണം മനസ്സ് തന്നെയാണ് ആത്മാവ്. അപ്പൊ അതിന് വിഷയത്തെ അറിയുന്നത് പോലെ അറിയാൻ കഴിയില്ല. ആത്മാവ് മനസ്സിന് വിഷയമാകുന്നില്ല, മനസ്സിന് പ്രമേയമാകുന്നില്ല. എപ്പോഴും പ്രമാതാവായി ഒരിക്കലും പ്രമേയമാവാതെ ഇരിക്കുന്നത് കൊണ്ട് മനസ്സിന് മറ്റു വിഷയങ്ങളെ അറിയുന്നത് പോലെ ആത്മാവിനെ അറിയാൻ കഴിയില്ല. ചക്ഷുഷ, കണ്ണുകൊണ്ടും അറിയാൻ കഴിയില്ല. രൂപമുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് അറിയാമായിരുന്നു, അങ്ങനെ രൂപമില്ലാത്തത് കൊണ്ട് കണ്ണുകൊണ്ടും അറിയാൻ കഴിയില്ല. അസ്മീതി വിദിത അന്യത്ര കഥം സ ഉപലഭ്യത. അസ്മി ഇതി വിദിത, അസ്മി ഞാനാണ് എന്നാണ്. അസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്. ഇതി വിദിത എന്ന് അറിയപ്പെടുമ്പോൾ ആത്മാവ് താൻ തന്നെ ആണ് എന്ന് അറിയപ്പെടുമ്പോൾ അന്യത്ര കഥം സ ഉപലഭ്യത, വേറെ എവിടെയാണ് അതിനെ അറിയാൻ കഴിയുക? ആത്മാവിനെ തന്നിൽ തന്നെ സാക്ഷാത്കരിക്കാനല്ലാതെ വേറെ എങ്ങും അറിയാൻ കഴിയില്ല. കാരണം താൻ തന്നെയാണ് ആത്മാവ്. അസ്മി ഇതി വിദിതേ അന്യത്ര കഥം സ ഉപലഭ്യത. ഞാൻ തന്നെയാണ് എന്ന് അറിയപ്പെട്ടിരിക്കയാൽ അതിനെ വേറെ എവിടെയും എങ്ങനെ അറിയും എന്ന് ചോദിക്കണം. ഇവിടെയും ഈ ശ്ലോകത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അസ്മി മാറ്റിയിട്ട് അസ്ഥി എന്നാക്കിയിട്ടുണ്ട്. ഇത് അസ്ഥീതി ബ്രുവത അന്യത്ര കഥം സ ഉപലഭ്യത എന്നാക്കി മാറ്റി. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം. അസ്ഥി ഇതി ബ്രുവത അന്യത്ര, ഉണ്ട് എന്ന് പറയുന്നവനിൽ നിന്ന് വേറെയായിട്ട്. ആത്മാവുണ്ട് എന്ന് പറയുന്ന ആള് ആ പറയുന്ന ആളിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും ആത്മാവിനെ അറിയാൻ കഴിയില്ല. വേറെ എവിടെ അറിയാൻ കഴിയും ചോദിക്കണം. ഉണ്ട് എന്ന് പറയുന്ന ആളിൽ നിന്നല്ലാതെ
വേറെ എവിടെയാണ് ആത്മാവിനെ അറിയാൻ കഴിയുക, എവിടെയും അറിയാൻ കഴിയില്ല എന്ന അഭിപ്രായം. രാക്ഷസവിദ്യയുടെ ആശയമാണ് എന്ന് വേണം പറയാം. അസ്മി എന്നത് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. താൻ തന്നെ ആയതുകൊണ്ടാണ് തനിക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റാത്തത്. താൻ തന്നെയാണെന്ന് അറിയുമ്പോൾ ഞാനുണ്ടായി. അതിന് അസ്ഥിവാദികൾ, അസ്തിത്വവാദികള്, നാസ്തിത്വവാദികള് ഇങ്ങനെ രണ്ട് വിഭാഗം കൽപ്പിച്ചിട്ടാണ് ഭാഷ്യം ചെയ്തിരിക്കുന്നത്. ഉണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടര് അതാരാണ്? അത് ശാസ്ത്രത്തെ പ്രമാണമാക്കുന്നവർ. രാക്ഷസവിദ്യയിൽ ശബ്ദപ്രമാണമാണ് പരമം, അതിന് മേലെ പ്രമാണമില്ല. അപ്പൊ ശാസ്ത്രങ്ങളെ അനുവർത്തിക്കുന്നവൻ, ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അസ്ഥേ, അതെന്താണ്? ഈ ജഗത്തിന്റെ കാരണമായിട്ട് സത്തുണ്ട് എന്ന് പറഞ്ഞു. തമസി പ്രകരണത്തില് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. സത്ത് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. സദേവ സൗമ്യേത അമഗ്ര ആസേത് എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പൂർവപക്ഷം പറഞ്ഞു. അസദേവേദമഗ്ര ആസേത് എന്ന പൂർവപക്ഷം പറഞ്ഞു. അസത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇതാണ് നാസ്തിത്വവാദം. ഒന്നും ഉണ്ടായിരുന്നില്ല ആദിയിൽ, ഇല്ലായ്മയാണ് ഉണ്ടായിരുന്നത്. ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്മ ഉണ്ടായത് എന്ന് വാദിക്കുന്ന ആളുകൾ. ഈ പക്ഷങ്ങൾ പിടിച്ചിട്ടാണ് ഇങ്ങനെ ശാസ്ത്രത്തെ പ്രമാണമാക്കി ഉണ്ട് എന്ന് പറയുന്നവനിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും ആത്മാവിനെ അറിയാൻ കഴിയില്ല, സത് തന്നെയാണ് ആത്മാവ് എന്ന സദാത്മവിജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാദവും പോണത്. അവിടെ ശാസ്ത്രത്തെ പ്രമാണമാക്കിയിട്ടാണ് പറയുന്നത്, ശബ്ദപ്രമാണത്തെ മുൻനിർത്തിയിട്ടാണ് പറഞ്ഞത്. ശാസ്ത്രം ഇങ്ങനെ പറയുന്നുണ്ട് ആദിയിൽ സത്താണ് ഉണ്ടായിരുന്നത്, അസത്താണ് ആത്മാവ്. ഇങ്ങനെ പറയുന്നവൻ എന്നല്ലാതെ വേറെ എവിടെ നിന്ന് അറിയുന്നതാണ് ചോദ്യം. അപ്പോഴിവിടെ ഈ പറയുന്നവനാണ് പ്രമാണം. തനിക്ക് താൻ പ്രമാണമാകുന്നില്ല, തനിക്ക് അനുഭവം പ്രമാണമാകുന്നില്ല. ഇത് താനാണ് എന്ന് അനുഭവിക്കുന്നതാണ് ശരിയായ ജ്ഞാനം. അതാണ് അസ്മീതി വിദിതേ. അഹം അസ്മി, ഞാനാണത്. അഹം സത്, ഈ ജഗത്തായിട്ട് ഉത്ക്രമിക്കുന്ന സത്ത് ഞാനാണ് എന്ന് അറിയുക. അങ്ങനെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഇനി തുടർന്നത് തന്നെയാണ് പറയാൻ പോണത്. ഈ പ്രകരണത്തിൽ ഇനി തുടർന്ന് വരാൻ പോകുന്നത് ഈ ആശയം തന്നെയാണ്. അങ്ങനെ അസ്മി ഇതി വിദിതേ, ഞാനാണ് എന്ന് അറിഞ്ഞ, അതല്ലാതെ വേറെ വിധത്തിൽ ഇതിനെ അറിയാൻ കഴിയില്ല. തന്നിൽ താനായിട്ട് അറിയുക എന്നതല്ലാതെ വേറെ എവിടെയും ആത്മാവിനെ അറിയാൻ കഴിയില്ല എന്നാണ് ആത്മവിജ്ഞാനത്തിന്റെ അഭിപ്രായം. അപ്പോൾ അതിനെയും ഇങ്ങനെ മാറ്റി നൈവവാച ന മനസാ പ്രാപ്തം ശക്യോ ന ചക്ഷുഷ അസ്മീതി വിദിത അന്യത്ര കഥം സ ഉപലഭ്യതേ എന്ന ശ്ലോകം. അടുത്ത ശ്ലോകം, അസ്മീത്യേ ഉപലബ്ധവ്യ തത്വഭാവേന ചോഭയോ അസ്മീത്യേവ ഉപലബ്ധസ്യ ആത്മഭാവ പ്രസീദതേ. ഇത് ആറാം വല്ലിയിലെ 13-ാമത്തെ ശ്ലോകമാണ്. അസ്മി ഇത്യേവ ഉപലബ്ധവ്യം, അസ്മി ഇതി ഏവ ഉപലബ്ധവ്യം, അസ്മി ഞാനാണ്. ഈ ജഗത്തായിട്ട് ഉത്ക്രമിക്കുന്ന സത്ത് ഞാൻ തന്നെയാണ്. ഇതി ഉപലബ്ധവ്യ എന്ന് അറിയണം. എങ്ങനെ? തത്വഭാവേന ച ഉഭയോ, ഉഭയോ തത്വഭാവേന, എന്നിൽ ജ്ഞാതാവായിട്ടിരിക്കുന്ന, ഞാനെന്ന് എനിക്ക് എപ്പോഴും അപരോക്ഷമായിട്ടിരിക്കുന്ന വ്യക്തിബോധം, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്, ആ വ്യക്തിബോധത്തിൻ്റെ മൂലസ്വരൂപം അന്വേഷിച്ചു പോയാൽ സത്താണ് ആ മൂലസ്വരൂപം എന്നറിയാം.
സത്തെന്ന ജഗത് കാരണം ക്രമിച്ചാണ് എല്ലാമായി തീർന്നത്. അതുതന്നെ അന്തര്യാമിയായിട്ട് എല്ലാവരിലും ഇരിക്കുന്നു. അപ്പൊ ഈ സത്ത് ആത്മാവായിട്ട് എന്നിൽ ഇരിക്കുന്നു, അതുതന്നെ ജഗത്തായിട്ട് വെളിയിലും ഇരിക്കുന്നു. അപ്പൊ എന്റെ പൊരുൾ തേടി പോകുമ്പോൾ, എന്റെ മൂലസ്വരൂപം അന്വേഷിച്ചു പോകുമ്പോൾ ഞാൻ സത്തിലെത്തുന്നു. ഇതുപോലെ ജഗത്തിന്റെ മൂലസ്വരൂപം അന്വേഷിച്ചു പോയാലും സത്തിലെത്തുന്നു. ജഗത്താണ്, ജഗത്ത് സത്താണ്, ഉക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് ജഗത്ത്, ജഗത്തിന്റെ മൂലസ്വരൂപവും സത്താണ്. എന്റെ മൂലസ്വരൂപവും ജഗത്തിന്റെ മൂലസ്വരൂപവും ഒന്നു തന്നെ ആണ്. തത്വം എന്ന് പറഞ്ഞാൽ മൂലസ്വരൂപം. ഉഭയോ തത്വഭാവേന, ഈ രണ്ടിന്റെയും മൂലസ്വരൂപം വെച്ചുകൊണ്ട് ജഗത്തിന്റെയും എന്റെയും മൂലസ്വരൂപം സത്താണ് എന്ന് ആ തത്വഭാവത്തെ, രണ്ടിന്റെയും തത്വഭാവത്തെ വെച്ചുകൊണ്ട് എന്തറിയണം? അസ്മി ഇതി ഏവ ഉപലബ്ധവ്യ, സത്ത് താൻ തന്നെയാണ് എന്ന് അറിയണം. അസ്മിത്യേ ഉപലബ്ധസ്യ ഹി ആത്മഭാവ പ്രസീതതി, സത്ത് ഞാനാണ് എന്ന് അറിയുന്നവന് ആത്മഭാവം പ്രകാശിക്കുന്നു. അവനാണ് ശരിയായ ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നവൻ. അങ്ങനെ ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്ന വ്യക്തി അവനാണ് യഥാർത്ഥ ജ്ഞാനി. അപ്പോൾ ഇങ്ങനെ അറിയുന്നവന് ആത്മഭാവം തെളിയുന്നു, തന്റെ പരമാർത്ഥ സ്വരൂപം വെളിവാകുന്നു എന്നർത്ഥം. പത്ത് മണിയായി, ഇവിടെ നിർത്താൻ ചർച്ച. ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കാം.